സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ് സാർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാനുണ്ടല്ലോ ഉറങ്ങി എണീറ്റപ്പോൾ കുറേ മിസ് കോള്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ സിമിയോണാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ സിമിയോ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ട് പറഞ്ഞ് ഈ ലൊക്കേഷനിൽ നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ആ വണ്ടി അവർ സിമിയോൻ്റെ ഡീലർഷിപ്പിലോട്ടൊന്ന് എത്തിച്ചു കൊടുക്കണം, നമുക്ക് അതിന് $2 million തരാമെന്നാണ് നമ്മുടെ അടുത്ത് സിമിയോ പറഞ്ഞത്. അപ്പം നമുക്ക് ആ വണ്ടി ആ ലൊക്കേഷനിൽ പോയിട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രദർ, അതായത് കസിൻ, നമ്മുടെ ലോസ്ലാൻഡോ സിറ്റിയിലോട്ട് വരുന്നുണ്ട്. അവന്റെ പേര് ടിൻഡുബോൺ എന്ന. അപ്പൊ അവന് അവന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ലോസ്ലാൻഡോസിലോട്ടൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ആള് ചെറിയൊരു പ്രശ്നക്കാരനാണ്. അപ്പോ നമ്മളിവിടെ മാഫിയയിലൊക്കെ ഉള്ള കാര്യം അവൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം അവനെ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യണം. അവൻ നമ്മുടെ കൂടെ ഇനി കുറച്ചുനാൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം അവനെ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അവന് വീടൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് അവനെ കൊണ്ട് വേണം പോവാനായിട്ട്. അപ്പോ നമുക്കിപ്പോ അവനിപ്പോ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് സിമിയോന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് സിമിയോന്റെ ഷോപ്പിൽ നിർത്താം അവനെ. ഗൈസ്, നമ്മളാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാന്ന് നമുക്ക് തപ്പേണ്ടി വരും. ഉള്ളി കയറി പോണം. ഇനി എവിടെയാണാവോ? ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കുക. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഹലോ ആന്റി, ഇവിടെ ചെറിയൊരു ചെക്കനെ കണ്ടായിരുന്നു, പേര് ഡേറ്റ് പോൻ. അവിടെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പിന്നെ എവിടെ പോയിട്ടാണ് ഇപ്പൊ ഉണ്ടാവ? ഇവനാണോ ടിൻറ്റു പോൻ? ഓ, കണ്ടു 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 കണ്ടു. ഹലോ ടിൻറ്റു പോനെ, നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ പോയിട്ട് നിനക്ക് ഞാൻ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. അതിനുശേഷം നമുക്ക് സിമിയോന്റെ ഡീലർഷിപ്പിലോട്ട് പോകണം. ഈ സിമിയോ എന്ന് പറഞ്ഞ ആളാണ് നിനക്ക് ഇപ്പൊ ജോലി തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സിമിയോന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ സിമിയോ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കും സിമിയോ. എനിക്ക് ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഇവന്റെ അമ്മ പറഞ്ഞിടത്തേക്ക് ഞാൻ മില്യനറാണ് കേട്ടോ. ഞാൻ മില്യനറാണെന്ന് പറഞ്ഞാൽ ഇനി പണിയൊന്നും എടുക്കത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവന്റെ അടുത്ത് സത്യാവസ്ഥ പറയണ്ട. ഇപ്പൊ കാരണം പണിയെടുത്ത് ജീവിക്കട്ടെ. എടാ മോനെ, നമ്മളിപ്പോ മില്യനറൊന്നല്ല. നമ്മള് ഞാൻ എന്റെ ലാഗന ഉള്ളത് $200 എന്റെ കയ്യിലുള്ളു. സിമിയോന്റെ അടുത്ത് പോയി ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ പൈസ ബാക്കി എടുത്തിട്ട് വേണം ജീവിക്കാനായിട്ട്. അല്ല മോനെ, അല്ല, ആദ്യം ഡീലർഷിപ്പ് കാണിച്ചു തരാം സിമിയോണ്ട. അവിടെ നിന്ന് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് സിമിയോൺ തന്ന ലൊക്കേഷനിൽ പോയിട്ട് ആ വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് സിമിയോന് കൊടുക്കണം. ഓക്കെ, ഇതാണ് സിമിയോണ്ട ഡീലർഷിപ്പ്. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് സിമിയോന്റെ ഡീലർഷിപ്പ്. ഇവിടെ വണ്ടികളൊന്നും ഇപ്പൊ ഇല്ല. കാരണം സിമിയോണ്ട് കുറച്ച് ഡള്ളാണ്. കാരണം ഷോപ്പിൽ നിൽക്കാൻ ആളൊന്നും ഇല്ല. ഇപ്പൊ നീ വന്നല്ല, നീ ആയിരിക്കും ഇവിടെ ഇനി തൊട്ടിട്ട് നിൽക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഓ, ഇതേത് വണ്ടി? മാമന്റെ വണ്ടിയാണ്. അതെ അതെ അതെ, നമ്മളെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് മേടിച്ച വണ്ടിയാണ്. എന്റെ കൂടെ എന്റെ കൂടെ, എനിക്ക് ഞാൻ നിന്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബയോ, എടാ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. അതന്നെ അതന്നെ അതന്നെ. ഇതാണ് നമ്മുടെ ഹാള്. എന്റെ ബെഡ് ഏതാണ്? നിന്റെ ബെഡ്? അവിടെ എനിക്ക് എന്റെ ബെഡ് ഇല്ല. അപ്പോളാണ് നിനക്ക് നിനക്ക് ഞാൻ റൂം കാണിച്ചു തരാം. എന്റെ മോനെ, മാമ വീട് വിഷയം. കൊച്ചി ടി വി ഉണ്ടോ മാമ? ഈ കൊച്ചി ടി വി അല്ല, എല്ലാ ടിവിയും ഉണ്ട് ഇതില്. നീ വാ, ഇതിന്റെ അടിയിലാണ് റൂം. ഇപ്പോ ഇതിപ്പോ ഒരു റൂമേ ഉള്ളോ താമസിക്കാനായിട്ട്? നിനക്ക് ഞാൻ വേറെ വീട് ഒരുക്കുന്നുണ്ട്, മനസ്സിലായത്? ഇപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തൽക്കാലം കിടന്നുറങ്ങുന്ന വീട് ഇതാണ്, മനസ്സിലായില്ലേ? ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇപ്പൊ നീ എന്തായാലും തൽക്കാലം ഇവിടെ കിടന്നുറങ്ങിക്കുക. ഓക്കെ, നമ്മുടെ പുതിയ വീട് പണിത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. പിന്നെ വേറെ ഒരാളുണ്ട്, ജിമ്മി. നീ വാ, ജിമ്മിനെ പരിചയപ്പെടുത്തി തരാം നിനക്ക്. നമ്മുടെ ജിമ്മി, ഇതാണ് നമ്മുടെ ജിമ്മി. ഇനി ഇങ്ങോട്ട് വാ, ഇതാണ് നമ്മുടെ ജിമ്മിയുടെ കൂട്. ജിമ്മി, ഇത് ടിൻഡു. ടിൻഡു, ഇത് ജിമ്മി. സത്യം 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 സത്യം, ഇവിടെ ക്ലീൻ ആക്കണം നമുക്ക്. ഇനി നമുക്ക് നേരെ അടുത്ത് പോണം, വണ്ടി എടുക്കാൻ പോട്ടെ. അപ്പൊ നമ്മള് ഇപ്പൊ സ്ഥലത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ ആണ് ലൊക്കേഷൻ തന്നേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നണ ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് ഉണ്ടാവാൻ തോന്നുന്നുണ്ട്. ഇതേതോ ഗാങ്സ്റ്റേഴ്സിന്റെ എന്തോ ഏരിയ ആണത്, ഏതോ മാഫിയയുടെ ഏരിയ ആണത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പതിയെ പതിയെ പോയി നോക്കാം. ഓക്കെ, അവിടെ കുറച്ച് ആൾക്കാര് നിക്കുന്നുണ്ട്. അതുമാതിരി ഒരു ബൈക്ക് അല്ലേ കാണുന്നത്? അത് ഏതാണ് ബൈക്ക്? ഒരു ബൈക്കും ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏതോ മാഫിയയുടെ വീടാട്ടാ. എടാ ടിൻഡോ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്നാ മതി. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഞാൻ ആ വണ്ടി
എന്തായാലും എടുത്തോണ്ട് വരാം. ഓക്കെ, ചിലപ്പോ ചെറുതായിട്ട് വെടിയച്ചൊക്കെ കേക്കും, നീ അത് മൈൻഡ് ആക്കണ്ട. ഓക്കെ, നീ പോലീസുകാരെ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇനിയിപ്പോ അഥവാ പോലീസുകാരെ വരുന്നുണ്ടെങ്കിൽ നിനക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നീ എന്തായാലും ഇവിടെ നിക്ക്, ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. അവിടെ ചിലപ്പോ വെടി വെക്കേണ്ട ആവശ്യം വരും, കാരണം ഗണ്ണുണ്ട് അവരുടെ അടുത്ത്. നമുക്ക് എന്തായാലും പതിയെ പതിയെ പോയി നോക്കാം അവിടെ. അപ്പൊ അവരാണെങ്കിൽ അവിടെ നിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ബൈക്കാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഇത് മാഫിയയുടെ സ്ഥലമാണ്. ഇപ്പുറത്ത് മാഫിയത്തെ ആൾക്കാരാണ് തോന്നുന്നുണ്ട്, അവരുടെ ഫാമിലി അപ്പുറത്തിരിക്കുന്നു തോന്നുന്നുണ്ട്. അതായത് നമ്മളെ കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓ ഗൈസ്, നമ്മളെ കണ്ട് അവര്. ആ ടാങ്ക് പൊട്ടി. ഓക്കെ, ഇനിയുണ്ട് മാഫിയ. ഓ, ചത്തു. അതെല്ലാരും നമ്മൾ അടിച്ചിട്ട് ഇനിയുണ്ട് ഇവിടെ. അതായത് ബാക്കിയുള്ള മാഫിയത്തെ ആൾക്കാർ വരണെങ്കാട്ടി മുമ്പ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് വേണം രക്ഷപ്പെടണം ഇവിടെ നിങ്ങളിരുന്ന്. അതായത് നമ്മുടെ ഇവനെവിടെ, നമ്മുടെ ടിൻഡുമോനെവിടെ, നമ്മുടെ ടിൻഡു. ഓ, പേടിച്ചിരിക്കുന്നു ഇവിടെ. ആ വണ്ടി കയറി നമുക്ക് ഇനിയിപ്പോ എന്തായാലും ഈ വണ്ടി കൊണ്ട് കൊടുക്കുക നമുക്ക്. ഏതാ ടിൻഡു കണ്ടില്ലേ, നമ്മളും ചെറിയൊരു മാഫിയയിലുള്ള ആൾക്കാരൊക്കെ ആണ്, മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ പോലീസിന്റെ അടുത്തധികം ഇതാവാൻ പോകണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ ടിൻഡു, ഈ ബൈക്ക് എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട, നിനക്ക് വേണം ഈ ബൈക്ക്? ടിൻഡു, ഈ വണ്ടി നമുക്ക് സിമിയോണെ ഏൽപ്പിക്കണം. സിമിയോന്റെ വണ്ടിയാണത്. അപ്പൊ സിമിയോൺ നമുക്ക് അവിടുന്ന് $2 million നമുക്ക് തരും. ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് $10 million എന്തോ റേറ്റ് വരുന്നുണ്ട്, സിമിയോന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ വണ്ടിക്ക് ഇപ്പോ നമുക്ക് ഇത് കൊണ്ട് കൊടുത്തന്നെ $2 million കിട്ടും. അതിൽ $1 million ഞാൻ എന്തായാലും നിനക്ക് തരും. ഓക്കെ, ആ പൈസക്ക് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിന്റെ സ്വന്തം പൈസയാണത്. അപ്പോ ഇതുമാതിരി സിമിയോൺ നിന്റെ അടുത്ത് ഓരോ ജോലികൾ തരുമ്പോ നീ അത് ചെയ്തു കൊടുക്കണം. ചെയ്ത് കൊടുത്താ മതി. എടാ ടിൻഡു, നമ്മളിപ്പോ എന്തായാലും സിമിയോന്റെ ഡീലർഷിപ്പ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് സിമിയോന്റെ ഡീലർഷിപ്പ്. സിമിയോനോട് ഉണ്ടോന്ന് അറിയില്ല, വിളിച്ചു നോക്കണം. ഓ, സിമിയോനുണ്ട്, ഇവിടെ ഉണ്ട്. സിമിയോനെ വണ്ടി എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യമായിരുന്നു, ചെറിയൊരു 5-6 പേരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു, ആരും കണ്ടില്ല. അപ്പൊ എന്തായാലും എനിക്ക് തരാനുള്ള പൈസ തരുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവാമായിരുന്നു. $2 million. താങ്ക് യു. ഇപ്പൊ എന്തായാലും ഞാൻ $1 million എന്തായാലും ഞാൻ ഇവനൊക്കെ കൊടുക്കുന്നുണ്ട്. എടാ, $1 million എന്നാ വെച്ചു, നീ എന്തായാലും ഇത് സൂക്ഷിച്ചൊക്കെ ചെലവാക്കണം. സിമിയോനെ, സിമിയോ പറഞ്ഞില്ല എന്റെ അടുത്ത് ഒരു ആളെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരാളെ വേണം, പിന്നെ അതുമാതിരി കടയൊക്കെ നോക്കാൻ, ഷോ ഡീലർഷിപ്പ് ഒക്കെ നോക്കാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞായിരുന്നില്ല. ആ പറ്റിയ ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ടിൻഡു മോൻ, എന്റെ വകയിലൊരു കസിനാണ്. അപ്പൊ എന്തായാലും സിമിയോൺ, സിമിയോന്റെ കൂടെ കുറച്ച് നാള് നിന്ന് കഴിഞ്ഞാൽ ഇവ നന്നായി വരും. നന്നാക്കി എടുക്കണം സിമിയോന്റെ കൂടെ നിന്നിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവാണ്. എടാ, ഇപ്പൊ ടിൻഡു, നീ എന്തായാലും ഇവിടെ സിമിയോൺ പറഞ്ഞ മാറ്റി നിന്നാ മതി. ഞാൻ എന്തായാലും രാത്രി എടുക്കാൻ വരാം. അപ്പൊ ഞാൻ പോവാണ്. മിസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഹലോ സിമിയോൺ മാമ, ഞാൻ ടിൻഡു. എനിക്ക് ഞാൻ ഇവിടെ ജോലി എടുത്താൽ എനിക്ക് എത്ര രൂപ തരും മാമ? $1 lakh വെച്ചിട്ട് ഞാൻ മാസം തരും. $1 lakh? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വരാം, ഞാൻ ഇപ്പൊ എന്തായാലും പോവാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊളിച്ച് തരാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ആ വണ്ടി, വണ്ടി നോക്കിയാൽ നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് അവിടുന്ന് മോഷ്ടിക്കണം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, വണ്ടി അവിടെ നിന്ന് മോഷ്ടിക്കണം, മോഷ്ടിക്കേണ്ടത് നിങ്ങൾ എന്തായാ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും അത് ഒരു നമുക്ക് എന്തായാലും മോഷ്ടിക്കണം. സിമിയോ ഇല്ലാത്ത നേരത്തെ നമുക്ക് എന്തായാലും മോഷ്ടിക്കണം. നമ്മളിപ്പോ സിമിയോടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബില്ലിനിയർ ആവാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആ വണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിരിക്കും കാണുന്നവർക്കെല്ലാവർക്കും ടാറ്റാ, ബൈ ഫ്രണ്ട്സ്.